എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ മുന്നിൽ കാണിച്ചു തരുന്നത് വീട്ടിലുള്ള ചെറിയ ഒരു ചെടിത്തോട്ടമാണ്. ഉമ്മയാണത് കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ രീതിയിലുള്ള ചെറിയ ചെറിയ ചെടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത് വീടിൻ്റെ ഫ്രണ്ടിൽ ഹുക്ക് ചെയ്തിട്ട് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ പോകുന്നുണ്ട് ചെടികൾ. കുറേ പുതിയ ചെടികൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ലോക്ക്ഡൗൺ പ്രമാണിച്ച് വീട്ടിൽ ഫ്രീ ആയിട്ടിരുന്ന സമയങ്ങളിൽ ചെയ്യുന്നതാണ് ഇതെല്ലാം. നിങ്ങളെ വീട്ടിലും ചെടികളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ വീട്ടിലുള്ള ചെടികളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഈ ഫീൽഡിലേക്കൊക്കെ ഇപ്പോൾ ഫസ്റ്റ് വരികയാണ്. ചെടികൾ ആദ്യം ഉണ്ടായിരുന്നു, അത് സാധാ നമ്മളെ പ്ലാന്റുകളായിരുന്നു. ഇതിപ്പം ഹാങ്ങിങ് പ്ലാന്റുകൾ ഇപ്പോൾ തുടങ്ങിയതാണ്. ഇമ്മാൻ്റെ കഷ്ടപ്പാടാണ് കൂടുതലും. ചെടിച്ചട്ടി ഉണ്ടാക്കലും അതേപോലെ ഇതിൻ്റെ റോപ്പ്, ഇതിൻ്റെ കയറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്മന്നെ ഉണ്ടാക്കുന്നതാണ്. കുറച്ച് മേടിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഇമ്മന്നെ നെയ്ത് മുടങ്ങി ഉണ്ടാക്കുന്നതാണ്. ഫ്രീ ടൈമിൽ ഇരുന്നിട്ട് ചെയ്യുന്നതാണ്. ഇമ്മാൻ്റെ ഒരു ഹോബിയാണ് ഈ ചെടികളൊക്കെ. ഇപ്പം ഈ തൂങ്ങിക്കിടക്കുന്ന ഫാനിൻ്റെ ഫാനിൻ്റെ ഈ ഗ്രില്ലിലൊക്കെ ഉണ്ടാക്കി ഇമ്മ തന്നെയാണ്. അതിന് ചിരട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് വൈറ്റ് കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അത് നല്ല രീതിയിൽ കാണാൻ നല്ല ഭംഗി കൂടി മോടി കൂട്ടിയതൊക്കെ ഇമ്മ തന്നെയാണ്. ചെടികളെ പരിപാലിക്കുന്നതും ഇമ്മ തന്നെയാണ്. ഞാൻ എവിടെയെങ്കിലും ഇപ്പോൾ പോയി വരുമ്പോൾ നല്ല ചെടികൾ കാണുമ്പോൾ കൊണ്ടുവരും. ഇമ്മ അതിനെ നട്ടുപിടിപ്പിച്ചിട്ട് ഇങ്ങനെ ആക്കി മാറ്റും. നല്ലൊരാഗ്രഹമാണ് വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം രണ്ട് സൈഡിലും ചെടികൾ നിറച്ചിട്ട് നല്ലൊരു ഭംഗി ഉള്ള തോട്ടം ഉണ്ടാക്കാൻ. അതിൻ്റെ പരിശ്രമത്തിലാണ്, അത് ചെയ്യണം എന്നുള്ളൊരു വലിയൊരാഗ്രഹമുണ്ട്. ആഗ്രഹമാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ താമസിക്കുന്ന വീട് ഭംഗിയാക്കി തീർക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമാണ് വീട്ടിലെ ചെടികൾ. ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും ചെടികൾ ഉണ്ടാവും. നല്ല എന്താ പറയുന്നത്, നമുക്ക് മനസ്സിന് ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയങ്ങളിലെല്ലാം ചെടികളും അതേപോലെ നമ്മൾ വളർത്തുന്ന അരുമ പക്ഷികളായാലും പൂച്ചകളായാലും അവരടുത്ത് നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കാൻ കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നെല്ലാം നമുക്ക് നല്ല റിലീഫാണ് കിട്ടുന്നത്. നമ്മളെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒഴിവായി കിട്ടും ഇതിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് സമയം ചിലവാക്കുമ്പോൾ. അതിലുപരി നമുക്ക് നല്ല എന്താ പറയുന്നൊരു സന്തോഷവും അതേപോലെ സമാധാനവും. ഒരു ഹോബി കൂടിയാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള, ഈ ചെടീനെക്കുറിച്ചുള്ള ഡീറ്റെയിലൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഇമ്മക്ക് അറിയേണ്ട പേരുകളൊക്കെ, പ്ലാന്റുകളുടെ പേരുകളൊക്കെ. നിങ്ങളുടെ അടുത്ത് ചെടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോയോ അതല്ലെങ്കിൽ അതിൻ്റെ മറ്റു ഡീറ്റെയിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കുറച്ചുകൂടി പ്ലാന്, ഇത് പ്ലാന്റ് ഒന്ന് വലുതാക്കണം എന്നുള്ള പ്ലാനുണ്ട്. അപ്പുറ സൈഡിലെ കാറ് നിർത്തിയിട്ട് അപ്പുറ സൈഡിലൂടെ ഇതേപോലെ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കണം. അപ്പം ബിൽഡിങ്ങും ജോലികളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത്. കിളിക്കൂടും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഷീൻ വാങ്ങിയിരുന്നു കോയമ്പത്തൂരിന്ന്. അത് കൂട്ടുകാരുടെ കയ്യിലാണുള്ളത്. അത് തന്നെ എനിക്ക് ആവശ്യമുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ടും ചെയ്യാറാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.